പാർട്ടിക്കെതിരായ സിപിഐയുടെ പരസ്യ പ്രസ്താവനയിൽ സിപിഎമ്മിന് കടുത്ത അതൃപ്തി. സിപിഎം നേതാക്കളെ സ്വർണ്ണക്കടത്തുകാരായും സ്വർണം പൊട്ടിക്കലുകാരായും ചിത്രീകരിക്കുന്ന പ്രസ്താവനയെന്നാണ് ആരോപണം. സിപിഐയുടെ പ്രസ്താവനയെ സിപിഎം പരസ്യമായി തള്ളിപ്പറഞ്ഞേക്കും. സൈഫ് സൈനുൽ അബ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ്, ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വലിയ തോതിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയതാണ്. ആ നിലക്ക് സിപിഎം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇന്നലെ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയതുമാണ്. ഇപ്പോൾ സിപിഎമ്മിനകത്ത് ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഏതെല്ലാം നിലക്കുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്? എന്തായിരിക്കും സിപിഎം നേതാക്കളുടെ ഒരു മറുപടിയായി വരാൻ സാധ്യതയുള്ളത്? സിപിഎമ്മിന് സിപിഐയുടെ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ചെങ്കൊടിക്ക് അപമാനമാണ് എന്നായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുകാരും സ്വർണം പൊട്ടിക്കലുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നത് ശരിയല്ല എന്ന തരത്തിൽ ചില വിമർശനങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. ആ പ്രസ്താവന മൊത്തത്തിൽ വായിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിപിഎമ്മുകാരെ ആകെ സ്വർണ്ണക്കടത്തുകാരും സ്വർണം പൊട്ടിക്കലുകാരുമായി ചിത്രീകരിച്ചിരിക്കുകയാണ് സിപിഐ ചെയ്തിരിക്കുന്നതെന്നാണ് സിപിഎമ്മിൻ്റെ നേതാക്കൾ പറയുന്നത്. അത് ഈ ആ വിമർശനത്തിൻ്റെ ഉള്ളടക്കത്തെ അംഗീകരിക്കുന്നു. പക്ഷേ ആ വിമർശനത്തിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അത് മൊത്തത്തിൽ ആകെ വായിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിപിഎം ആകെ എന്തോ പ്രശ്നമുള്ള പ്രസ്ഥാനമാണ്, അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാണ് സിപിഎമ്മിൻ്റെ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് പരസ്യമായി മറുപടി പറഞ്ഞു പോകണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ആ ഈ പരസ്യമായി മറുപടി പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിയമസഭ നടക്കുന്ന സമയം പ്രതിപക്ഷം അത് ആയുധമാക്കിയെടുക്കുമോ, മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ അത് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള വേറെ ഇടപെടലുകൾ നടത്തണം. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരികയാണ്. എന്നാലും സിപിഎം നേതാക്കൾക്ക് ഈ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അതൃപ്തി ഒരുപക്ഷെ സിപിഐ നേതൃത്വത്തെ അറിഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ കുറച്ച് മൈൽഡായിട്ട് ബിനോയ് വിശ്വം സംസാരിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. കാരണം മെനഞ്ഞാത്ത പ്രസ്താവനയുടെ അത്രയും ഷാർപ്പായിരുന്നില്ല ഇന്നലത്തെ ബിനോയ് വിശ്വത്തിൻ്റെ വാചകങ്ങൾ. സിപിഎമ്മിൻ്റെ നേതാക്കളെ അല്ലെങ്കിൽ സിപിഎം എന്ന പ്രസ്ഥാനത്തെ ആകെ കരുതേച്ച് കാണിക്കുകയും ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന രീതിയോടാണ് സിപിഎമ്മിൻ്റെ നേതാക്കൾ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. ആ എതിർപ്പ് പരസ്യമായി തന്നെ തിരിച്ച് പറയണം എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടി ഇപ്പോൾ തിരുത്തൽ നടപടികളിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി പഠിച്ച് അതിലെങ്ങനെ തിരുത്തി മുന്നോട്ട് വരാം എന്ന കാര്യം പഠിച്ചു വരുന്നതിനിടയിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വലിയ വിമർശനം ഉയർന്നത് പാർട്ടി നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. ആ ഞെട്ടലിന് പിന്നാലെ തന്നെ ആ വിമർശനത്തിൻ്റെ ഉള്ളടക്കത്തെ എടുക്കുമ്പോൾ അത് സിപിഎം നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുകൂടി വ്യാഖ്യാനിച്ചെടുക്കുകയാണ് സിപിഎം നേതൃത്വം. അതുകൊണ്ട് പരസ്യമായ മറുപടി പറയണമെന്ന അഭിപ്രായമുണ്ടെങ്കിലും അത് എത്രത്തോളം സാധ്യമാകും, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം സാധ്യമാകും എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി LDF യോഗത്തിലൊക്കെ സമാനമായ രീതിയിലുള്ള വിമർശനം വരികയാണെങ്കിൽ അവിടെ തന്നെ അതിന് മറുപടി പറഞ്ഞു പോകാനുള്ള തീരുമാനം നേതൃത്വം എടുത്തിട്ടുണ്ട്. ശരി, സൈഫ് സൈനുൽ അബ്ദീനാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്.